ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഇല്ല, ഇങ്ങനെ നിൽക്കാം. ഓക്കെ, അപ്പോൾ എന്താ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ കാലമായി അല്ലേ. അപ്പോൾ ഞാനിപ്പം നിങ്ങൾ വിചാരിക്കുന്ന അല്ലേ ഞാനെന്താ ഇങ്ങനെ വന്നിട്ടുള്ളത് എന്ന് ഒരുമാതിരി പ്രേതത്തിനെ പോലെ. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഒരു ഹെയർ മാസ്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഹെയർ മാസ്കിന് വേണ്ടിയിട്ടുള്ള. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൊതുവെ ഇങ്ങനെ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഓർമ്മ വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ ഇതൊക്കെ, ഒരു മാസത്തിലോ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിത് വീഡിയോ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ കണ്ട് കഴിഞ്ഞിട്ട് ഓക്കെ എന്നാൽ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറയുകയാണെങ്കിൽ, വിചാരിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ മാസ്ക് ആട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഇതിനും. ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതാ ഇതൊക്കെയാണ്. ഓൾറെഡി ഞാൻ ഇതിന എന്താ പറയാ, തൈര് വേണം. തൈര് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല, ബാക്കിയെല്ലാം ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പഴം, നമ്മുടെ നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തത്. റോബസ്റ്റ പഴം എടുക്കാം. നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് എന്താ, ആ തേൻ, തേൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. തേന് നല്ല ഗ്ലോ ഒക്കെ കിട്ടും ഹെയറിന്. അതുപോലെ നേന്ത്രപ്പഴവും നല്ലതാണല്ലോ. പിന്നെ ഇതിന് ഇനി നമ്മളെ തൈരും കൂടെ ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കണം. ഇവിടെ യുഎയിൽ കിട്ടുന്ന തൈര് നല്ല കട്ട തൈരായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല അധികം പുളിപ്പൊന്നും ഉണ്ടാവില്ല, പുളിയൊന്നുമില്ലാത്ത നല്ല തൈരായിരിക്കും. ഇത് മിക്സ് ചെയ്യാനുള്ള, നന്നായിട്ട് പേസ്റ്റായി വരാനുള്ള അത്രയും തൈര്, കാരണം നമ്മൾ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. ഈ തൈരും ഈ പഴവും പിന്നെ ഈ തേനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ തൈരാണല്ലോ നമുക്ക് ഇത് കുറച്ച് വാട്ടർ കണ്ടൻറ് കൂടുതലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് തലയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാപ്പൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടി വെച്ച ക്യാപ്പായിരുന്നു, യുഎയിൻ്റെ ഒരു ക്യാപ്പ്. ഇവിടെ തന്നെ നിൽക്കട്ടെ. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ, കണ്ടോ, നല്ല സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. യെസ്, ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇത് ശരിക്കും നമുക്ക് കുടിക്കാനും പറ്റുമല്ലോ, സ്മൂത്തി ആയിട്ട് നമുക്ക് കുടിക്കാനും പറ്റും. നല്ലതാണ്, സ്കിന്നിനും ഒക്കെ നല്ലതാ. ടേസ്റ്റ് നോക്കട്ടെ, കൈ കൊണ്ടോ. എനിക്ക് ടേസ്റ്റ് ഇഷ്ടമല്ല, പക്ഷെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ഇത് ഭയങ്കര ഹെൽത്തി ആണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അല്ല, എൻ്റെ മുടിയിൽ ഇതാ ഞാൻ എണ്ണയൊക്കെ ഇട്ട് നല്ല എന്താ പറയുക, നല്ലൊരു മസാജൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹെയറിൽ ഇതും കൂടെ, ഈ ഒരു മാസ്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആകും നമ്മുടെ ഹെയർ. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇപ്പം ഞാനാണെങ്കിലും ഈ പോസ്റ്റ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ക്രീമിനെ പറ്റിയാണ്. എനിക്ക് പറ്റുന്ന ചില മാസ്ക്, അതിലുള്ള ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കാം, വേറെ ഒരാൾക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സേഫ്റ്റി ആദ്യം ഉറപ്പ് വരുത്തണം. എന്താ പറയുക, നമുക്കിത് ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ഓക്കെ ആക്കിയതിന് ശേഷം അറ്റ്ലീസ്റ്റ് നമ്മൾ കയ്യിലെങ്കിലും കുറച്ച് നേരം വെച്ച് നോക്കണം, ടെസ്റ്റ് ചെയ്ത് നോക്കുക. ലൈക്ക് എന്താ പറയുക, ഇതിന് വേറെ അലർജിക് റിയാക്ഷൻസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു റെഡ്നെസ്സോ ഇച്ചിങ്ങോ അങ്ങനെ ഒന്നും ഇല്ലയെന്ന് കുറച്ച് നേരം വെച്ചിട്ട് നോക്കിയതിന് ശേഷം, ഓക്കെ ആയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മുടെ സ്കിന്നിലേക്കോ അല്ലെങ്കിൽ ഹെയറിലേക്കോ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെ നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാക്കി കഴിഞ്ഞാൽ നമുക്കിതിനെ അപ്ലൈ ചെയ്യാനും ഈസിയാണ്. ഇതിൽ നന്നായിട്ട് പിടിച്ചോളും. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സ്കിന്നിൽ മൊത്തം സ്കാൽപ്പിലും നന്നായിട്ട് കൊടുക്കണം കേട്ടോ. സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത്. അത് ഞാൻ പറഞ്ഞ സ്കാൽപ്പിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തണം ഇത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കഴിയുന്നതും വാഷ്റൂമിലൊക്കെ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാനിപ്പോൾ ഇതിലിങ്ങനെ കാണിക്കാന്നുള്ള ഒരു രീതിയിലാണ് ഇവിടുന്ന് തന്നെ ചെയ്ത് കാണിച്ചു തരുന്നത്. താഴെയൊക്കെ ഞാൻ ഇപ്പോൾ തുടക്കേണ്ടി വരും. ഓക്കെ, അറ്റം വരെ വേണം കേട്ടോ. ഇങ്ങനെ അറ്റം വരെ ഇവിടുന്ന് ടോപ്പ് ടു എൻഡ് വരെ നമ്മളിത് കൊടുക്കണം.
എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ്സ് എങ്കിലും ഇതിനെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വിടണം. വേണമെങ്കിൽ കെട്ടി വെക്കാം, ഞാനിത് അങ്ങനെ കെട്ടി വെക്കാറില്ല, ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ ചെയ്യാൻ. അപ്പം നമ്മൾ ഫുള്ള് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിത് മതിയായിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ബനാനയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെയൊക്കെ ഹെയറിൻ്റെ ഒരു ലെങ്ത്തും ഒക്കെ അനുസരിച്ചാണ് വേണ്ടത് കേട്ടോ. അപ്പം അങ്ങനെ ഇനി ഇതൊരു 20 മിനിറ്റ്സ് മതി. അത് വെച്ചതിന് ശേഷം നമുക്കൊരു ഷാമ്പു വെച്ചിട്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പം അതിന് ശേഷം നമുക്ക് കാണാം. ഇത് ശരിക്കും നമുക്ക് ചെയ്തപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് കാണില്ല, പിറ്റേന്ന് രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് കാണുക. അപ്പം ഞാനിതിനെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉള്ള റിസൾട്ട് നമുക്കിനി കാണാം. ഹെയറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ടോ, നാച്ചുറൽ ആയിട്ട് ഡ്രൈ ആയതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഭയങ്കര ഡ്രൈനെസ് ഉണ്ടായിരുന്നു എൻ്റെ ഹെയറിന്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഡ്രൈ ആയിരുന്നു എന്ന്? ഡ്രൈനെസ് ഒക്കെ മാറി നല്ലൊരു സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ തേനൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഗ്ലൈസിംഗ് ഉണ്ട് കേട്ടോ ഹെയറിന്. നല്ല കണ്ടോ, നന്നായിട്ടുണ്ട് ഹെയർ ഇങ്ങനെ. ഇതാണ് എൻ്റെ ഹെയർ ഫൈനൽ. ഈ ഒരു നല്ല ഡിഫറൻസ് ഇല്ലേ, നേരത്തെ കണ്ട ആ ഒരു ഹെയറിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നല്ല ഡിഫറൻസ് വന്നിട്ടില്ലേ? കുറച്ച് വോളിയം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ വോളിയം എന്ന് മാത്രമല്ല, ഭയങ്കര ഹെയർ നല്ല സിൽക്കി ആയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഭയങ്കര നമുക്ക് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം, അതുവരെ